ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് സപ്പോസ് കിച്ചൺ. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഗ്രിൽ. ഇതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം ഞാൻ ഒരു ചിക്കനെ രണ്ട് പീസാക്കി സ്കിന്നോട് കൂടിയുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കത്തിയോട് ഇങ്ങനെ വരയിട്ടതിന് ശേഷം ഫോർക്ക് എടുത്തൊന്ന് ഫുള്ളായി ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതെന്തെന്ന് വെച്ചാൽ മസാല ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയാണ്. ഇതിന് വേണ്ട മസാല ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ചെറുനാരങ്ങ നീര് ഒന്ന്, ഒരു വലിയ ചെറുനാരങ്ങയാണ്. ഇത് കസൂരി മെത്തി, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല ഒരു ടീസ്പൂൺ, കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഫുഡ് കളറൊന്നും ഞാൻ ഇതിന് വേണ്ടി യൂസ് ആക്കിയിട്ടില്ല. 3 ടീസ്പൂണോളം തൈര്, ഇതുപോലെ 1 കപ്പാണ് തൈര്, അത് 3 ടീസ്പൂൺ ഉണ്ടാവും. പുളിപ്പില്ലാതെ നല്ല കട്ട തൈരാണ് ഇത്. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിനുശേഷം ചിക്കനിലേക്ക് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം, ഫുൾ ചിക്കനിലേക്ക്. ഞാൻ ചിക്കൻ എന്നിട്ട് 1.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഫ്രീസറിൽ വെച്ചിട്ടാണ്, ഫ്രിഡ്ജിലാണ് വെച്ചത്. ഫുള്ളായി ഒന്ന് മസാല ഫുള്ളാക്കി വെക്കാം. അപ്പം ആ ഫോർക്കോട് കുത്തിയത് ഉൾഭാഗത്തെല്ലാം നല്ലപോലെ ഒന്ന് മസാല പിടിച്ച് കിട്ടും. ഇനി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഇനി ചിക്കൻ ഒന്ന് ഗ്രില്ലാക്കാൻ വെക്കാം. ഗ്രില്ലിലേക്ക് 2 പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. മുപ്പത് മിനിറ്റാണ് ഞാൻ ടൈം സെറ്റാക്കി വെച്ചത്. ഇതൊന്ന് അടച്ച് കൊടുത്ത് ടൈം സെറ്റാക്കി വെക്കുന്നുണ്ട്. ഗ്രില്ലിൽ 30 മിനിറ്റ്. അതിനുശേഷം ഞാൻ 20 മിനിറ്റാവുമ്പോൾ ഒന്ന് ബാക്ക് സൈഡിലേക്കൊന്ന് മറച്ച് വെച്ചിട്ടുണ്ട് അതിന്. ഇതൊന്ന് നല്ലപോലെ ബാക്ക് സൈഡും ഗ്രില്ലാവാൻ വേണ്ടി. ഇപ്പോൾ ഇത് അതിൻ്റെ ഓയിൽ മസാല എല്ലാം ഒന്ന് താഴെ ചൂടാവുമ്പോൾ വീണതാണ് ആ പ്ലേറ്റിൽ കാണുന്നത്. അതിനുശേഷം ഞാനൊരു 5 മിനിറ്റും കൂടി വെച്ചിട്ടുണ്ട് അതിന് എക്സ്ട്രാ. ഇപ്പോൾ ഇതാ നല്ല ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. ഓവനില്ലാത്തവർക്ക് ഇതുപോലെ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചെയ്യാം. ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓവനില്ലവർ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ.